നമസ്കാരം. ലെബനനെ ഞെട്ടിച്ച സ്ഫോടനത്തിൽ മാസങ്ങൾക്ക് മുൻപ് ഹിസ്ബുല്ല ഓർഡർ ചെയ്ത 5000 തായ്വാൻ നിർമ്മിത പേജറുകളിൽ ഇസ്രായേലിൻ്റെ ചാര ഏജൻസിയായ മൊസാദ് ചെറിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്ന വിവരം. ലെബനിലുടനീളം 1000 പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. 9 പേർ കൊല്ലപ്പെടുകയും 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തൈവാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോള നിർമ്മിച്ച 5000 പേജറുകളാണ് ഹിസ്ബുല്ല ഗ്രൂപ്പ് ഓർഡർ ചെയ്തത്. ഈ വർഷം ആദ്യം തന്നെ ഇത് ലെബനനിൽ എത്തിച്ചിരുന്നു. തായ്പേയ് ആസ്ഥാനമായുള്ള സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് ഉപയോഗിക്കാൻ അവകാശമുള്ള യൂറോപ്പിലെ ഒരു കമ്പനിയാണ് സ്ഫോടനത്തിനുപയോഗിച്ച പേജറുകൾ നിർമ്മിച്ചതെന്ന് ഗോൾഡ് അപ്പോള സ്ഥാപകൻ ഹസു ചിങ് കുവാങ് പറയുന്നു. ഉൽപ്പന്നം ഞങ്ങളുടേതല്ല, അതിൽ ഞങ്ങളുടെ ബ്രാൻഡ് ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഉപകരണങ്ങൾ നിർമ്മിച്ച കമ്പനിയുടെ പേര് പറയാതെയാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. ഇസ്രായേലിൻ്റെ ലൊക്കേഷൻ ട്രാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഹിസ്ബുല്ല പോരാളികൾ ആശയവിനിമയത്തിനുള്ള കുറഞ്ഞ സാങ്കേതിക മാർഗമായ പേജറുകൾ ഉപയോഗിക്കുന്നത്. മൊസാദ് പേജറുകൾക്കുള്ളിൽ ഒരു ബോർഡ് കുത്തിവെച്ചിട്ടുണ്ട്. അതിൽ സ്ഫോടക വസ്തു ഉണ്ടായിരുന്നു. ഇത് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഉപകരണമോ സ്കാനറോ ഉപയോഗിച്ച് പോലും കണ്ടെത്താനാകില്ല. എങ്ങനെ സ്ഫോടക വസ്തുക്കൾ സജീവമാക്കാൻ കോഡ് ചെയ്ത സന്ദേശം അയച്ചപ്പോഴാണ് 3000 പേജറുകൾ പൊട്ടിത്തെറിച്ചത് എന്നാണ് സൂചന. പുതിയ പേജറുകളിൽ 3 ഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാസങ്ങളോളം ഹിസ്ബുല്ല ഗ്രൂപ്പിന് ഇത് കണ്ടെത്താൻ സാധിച്ചില്ല. ഹിസ്ബുല്ല നേരിടുന്ന ഏറ്റവും വലിയ ഇൻ്റലിജൻസ് പരാജയമായിരിക്കും ഇതെന്ന് US സർക്കാരിൻ്റെ മിഡിൽ ഈസ്റ്റിലെ മുൻ ഡെപ്യൂട്ടി നാഷണൽ ഇൻ്റലിജൻസ് ഓഫീസർ പറയുന്നു. ഫെബ്രുവരിയിൽ ഇൻ്റലിജൻസ് തലത്തിലെ വിടവുകൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ഹിസ്ബുല്ല പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഫോണുകൾ ഇസ്രായേലി ചാരന്മാരെക്കാൾ അപകടകരമാണെന്നും അവ തകർക്കുകയോ കുഴിച്ചിടുകയോ ഇരുമ്പ് പെട്ടിയിൽ പൂട്ടുകയോ ചെയ്യണമെന്ന് February 13 ടെലിവിഷൻ പ്രസംഗത്തിൽ ഹിസ്ബുല്ല ഗ്രൂപ്പ് സെക്രട്ടറി കർശനമായി താക്കീത് ചെയ്തിരുന്നു. ഇതിന് പകരമായിട്ടാണ് പേജറുകൾ വിതരണം ചെയ്തത്. സ്ഫോടനത്തിലെ നിരവധി ഹിസ്ബുല്ല അംഗങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പേജറുകൾ സൂക്ഷിക്കാൻ സാധ്യതയുള്ള ഇടുപ്പിലാണ് വലിയ തോതിലുള്ള പരിക്കുകൾ സംഭവിച്ചത്. ചിലരുടെ വിരലുകളും നഷ്ടമായി.